ഹായ് ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡോളിയുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൺ ലൈ ഫസ്റ്റ് ഗോ വൺ ഓൾവേസ് പോസിറ്റീവ് ബൈ. ഇപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആർത്തുങ്കൽ ചർച്ച് ഹിസ്റ്ററി, ആർത്തുങ്കൽ പള്ളിയുടെ ചരിത്രം, അതിനെക്കുറിച്ചാണ് ഇന്ന് നോക്കുന്നത്. കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ സ്ഥിതി ചെയ്യുന്ന ഒരു ക്രൈസ്തവ ദേവാലയമാണ് ആർത്തുങ്കൽ പള്ളി അഥവാ സെൻ്റ് ആൻഡ്രൂസ് ബസിലിക്ക എന്നത്. പോർച്ചുഗീസുകാർ പണിത പുരാതനമായ ഈ ദേവാലയം വിസ്ത സെബസ്ത്യാനോസിൻ്റെ നാമധേയത്തിലുള്ള കേരളത്തിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ്. ആലപ്പുഴ രൂപതയുടെ കീഴിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, ഇത് പ്രവർത്തിക്കുന്നത്. ഇവിടെയുള്ള അയ്യപ്പ ഭക്തന്മാർ ശബരിമല ദർശനം കഴിഞ്ഞ് പള്ളിയിലെത്തി വെളുത്തച്ഛൻ്റെ സവിധത്തിലെത്തി നേർച്ചയർപ്പിച്ചിട്ട് മാലയൂരുന്ന ഒരു പതിവുമുണ്ട്. കേരളത്തിലെ ഒരു നാട്ടുരാജ്യമായിരുന്നു മൂത്തേടത്ത് എന്നത്. അതിൻ്റെ ആസ്ഥാനമായിരുന്നു ആർത്തുങ്കൽ. ഇതൊരു വ്യാവസായിക കേന്ദ്രം കൂടിയായിരുന്നു. ധാരാളം ക്രൈസ്തവർ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒരു ദേവാലയമില്ലായിരുന്നു. എന്നാൽ വാസ്കോഡുഗാമയുടെ സന്ദർശനത്തിന് ശേഷം ഇവിടേക്ക് വന്ന പോർച്ചുഗീസ് മിഷണറിമാർ പള്ളി പണിയുവാനുള്ള നടപടികൾ ആരംഭിച്ചു. 1560 നാട്ടുകാരും പോർച്ചുഗീസ് മിഷണറിമാരും ചേർന്ന് അന്നത്തെ രാജാവിനോട് പള്ളി പണിയുവാനുള്ള അനുവാദം തേടി. എന്നാൽ ആദ്യം രാജാവ് സമ്മതിച്ചില്ല, പിന്നീട് രാജാവ് അതിന് അനുവാദം നൽകി. അങ്ങനെ 1581 പള്ളിപ്പണികൾ ആരംഭിച്ചത്. വിശുദ്ധ അന്ത്രയോസിൻ്റെ നാമധേയത്തിലായിരുന്നു പള്ളിപ്പണി ആരംഭിച്ചത്. ആ വർഷം തന്നെ അന്ത്രയോസിൻ്റെ തിരുനാളായ നവംബർ 30 ഇതിൻ്റെ കൂതാശ നടത്തി. പിന്നീട് 1584 പള്ളി വീണ്ടും പുതുക്കി പണിതു. അന്നത്തെ വികാരിയായിരുന്ന ഫെനിഷോയായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. ഫെനിഷോയെ ജനങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടമായിരുന്നു. വെളുത്തച്ഛൻ എന്നായിരുന്നു അദ്ദേഹത്തെ നാട്ടുകാർ വിളിച്ചുകൊണ്ടിരുന്നത്. 1632 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിനെ പള്ളിയുടെ അകത്ത് തന്നെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. പിന്നീട് വെളുത്തച്ഛൻ എന്ന പേര് പിന്നീട് സെബസ്ത്യാനോസിൻ്റെ പേരായി മാറുകയായിരുന്നു. പിന്നീട് 1641 പള്ളി വീണ്ടും പുതുക്കി പണിതു. കരിങ്കല്ലുകൾ വള്ളത്തിൽ എത്തിച്ചുകൊണ്ടായിരുന്നു ഇതിൻ്റെ പണി നടന്നത്. അപ്പോൾ ആ സമയം തന്നെയാണ് ഇറ്റലിയിലെ മിനാലിൽ നിന്നും സെബസ്ത്യാനോസിൻ്റെ രൂപം ഇവിടെ എത്തിച്ച് പ്രതിഷ്ഠിക്കുന്നത്, പള്ളിക്കകത്ത് പ്രതിഷ്ഠിക്കുന്നത്. പിന്നീട് 2010 ജൂലൈ 9 പള്ളിയെ ബസിലിക്കയായി ഉയർത്തി. കേരളത്തിലെ 7-ാമത്തെയും ആലപ്പുഴയിലെ ആദ്യത്തെയും ബസിലിക്കയാണ് ഈ പള്ളി. ആലപ്പുഴയിൽ നിന്നും ഇവിടേക്കുള്ള ദൂരം 20 കിലോമീറ്ററും ചേർത്തലയിൽ നിന്നും 6 കിലോമീറ്ററുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.